ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കുന്നത് ഭയങ്കര മടിയന്മാരായേ. അപ്പൊ എന്ത് പറഞ്ഞു, അയ്യോ അരി കൊണ്ടുവന്നു ഞങ്ങൾക്ക് വയ്യ, കോഴിയമ്മ തന്നെ ശരിന്ന് പറഞ്ഞു. പാവം കോഴിയമ്മ, കോഴിയമ്മ തന്നെ പയ്യെ പയ്യെ പോയിട്ട് അരിമണികളൊക്കെ കൊത്തിപ്പറിക്കുന്നു. എന്നിട്ട് കോഴിയമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ മക്കളെ ഞാൻ അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ മാവൊന്ന് അരയ്ക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കുന്നവൾ ഭയങ്കര മടിയന്മാരല്ലേ, എന്ത് പറഞ്ഞു, അയ്യോ മാവ് അരയ്ക്കാന്ന് ഞങ്ങൾക്കറിയില്ല, കോഴിയമ്മ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. പാവം കോഴിയമ്മ, കോഴിയമ്മ തന്നെ മാവിക്ക് അരച്ച് നല്ല അപ്പത്തിന്റെ പരി ഉറക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കളെ മക്കളെ ഞാൻ അരിയും കൊണ്ടുവന്നിട്ടുണ്ട്, മാവ് അരച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ അപ്പം ഒന്ന് ചൂടാവെന്ന് ചോദിച്ചു. കൊടുക്കുന്നവള് എന്ത് പറഞ്ഞു, അയ്യോ അപ്പം ചൂടാനൊന്നും ഞങ്ങൾക്ക് വയ്യ, കോഴിയമ്മ തന്നെ ചെയ്തോന്ന് പറഞ്ഞു. പാവം കോഴിയമ്മ, കോഴിയമ്മ തന്നെ അപ്പം ചൂട്ടു. അന്നേരം അപ്പം ചുറ്റി വന്നപ്പം നല്ല മണം, കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി കോഴിയമ്മന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, കോഴിയമ്മ ഞങ്ങൾക്ക് അപ്പം തരാൻ പറഞ്ഞു. ഞാൻ കോഴിയും പറഞ്ഞു, ആ അവിടെ നിൽക്കുക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കോഴിയമ്മ ചോദിച്ചു, ആരാ മക്കളെ അരി കൊണ്ടതെന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കുഞ്ഞുങ്ങള് പറഞ്ഞു, കോഴിയമ്മ എന്ന് പറഞ്ഞു. ഞാൻ കോഴിയമ്മ വീണ്ടും ചോദിച്ചു, ആരാ മക്കളെ മാവരച്ചതെന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾ എന്താ പറഞ്ഞേ, കോഴിയമ്മ എന്ന് പറഞ്ഞു. ഞാൻ കോഴിയമ്മ വീണ്ടും ചോദിച്ചു, ആരാ മക്കളെ അപ്പം ചുറ്റുന്നതെന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ പറഞ്ഞു, കോഴിയമ്മ എന്ന് പറഞ്ഞു. ഞാൻ കോഴിയമ്മ വീണ്ടും എന്നാ കോഴിയമ്മ പറഞ്ഞു, എന്നാ കോഴിയമ്മ തന്നെ അപ്പം തിന്നോളാന്ന് പറഞ്ഞു. ആ കോഴിക്കുഞ്ഞുങ്ങൾ ചമ്മിപ്പോയി. അന്ന് മുതൽ ഗ്രാരിയൊക്കെ മാറ്റി വെച്ച് നമ്മടിക്കന്മാരായിട്ട് വളരെ വന്നു. കൂട്ടുകാരി, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്?